രാഹുൽ ഈശ്വറിനെ പറയാം ദിലീപ് ദിലീപിനെതിരെ അപ്രൂവർ ആകാൻ നിർബന്ധിക്കുകയാണെന്ന് എന്നാണെന്ന് തോന്നുന്നു അല്ലെ സായി ശങ്കർ പറയുന്നത് എന്താണ് മനസ്സിലാക്കിയത് ശ്രീ അത് മാത്രം മാത്രമല്ല അങ്ങനെ അങ്ങനെ മാത്രം അല്ലല്ലോ ശ്രീ രാമൻപിള്ള സാറിനെ പോലെ വളരെ മുതിർന്ന ഒരാളെ കൊടുക്കാൻ ശ്രമിക്കുന്നു എന്നല്ലേ അദ്ദേഹം പറയുന്നതിന്റെ എത്രമാത്രം അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്നത് കൺവിൻസിംഗ് ആയിരുന്നു രാഹുൽ ഈശ്വരന് അല്ല അങ്ങനെയല്ല അദ്ദേഹം പറയുന്നതിന് ഒരുപാട് ഗ്യാപ്പുകൾ ഉണ്ട് ആ ഗ്യാപ്പുകൾ പറയണം ഞാൻ ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഗ്യാപ്പുകളെ ജസ്റ്റിഫൈ ഇല്ല ബാലേന്ദ്രകുമാർ സംസാരിക്കുന്ന പോലെ നമുക്ക് സംസാരിക്കാനും പറ്റില്ല നേരത്തെ ബാലേന്ദ്രകുമാറിന്റെ റെക്കോർഡിംഗ് ഉണ്ടെന്ന് പറയുന്നത് പോലെ ഇദ്ദേഹം റെക്കോർഡിംഗ് ഉണ്ടെന്ന് പറയുന്നു ബാലേന്ദ്രകുമാർ പറയുന്നു വിചാരണ സ്റ്റേജിൽ കൂടുതൽ ഇദ്ദേഹവും പറയുന്നു ബാലചന്ദ്രകുമാർ ഒരു പ്രൈവറ്റ് സ്പേസിൽ റെക്കോർഡ് ചെയ്തു എന്നുള്ളതാണ് അതിന്റെ തെറ്റുകൾ പോലും ഇവിടെ വലിയ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് പോലീസ് ചോദ്യം ചെയ്യൽ സ്വന്തമായി റെക്കോർഡ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് നമ്മൾ നേരത്തെ ാണ് രാഹുൽ ഇതിനകത്ത് എന്തൊക്കെ വിചിത്രമായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് ഒന്ന് കേരള ഹൈക്കോടതി ഒരു മിനിറ്റ് രാഹുൽ ഈശ്വർ തരാം സമയം തരാം കേരള ഹൈക്കോടതി ഫോൺ ചോദിച്ചപ്പോൾ രാഹുൽ ഈശ്വർ തന്നെ അതിനെ ഡിഫൻഡ് ചെയ്യുന്നു അത് ഡിലീറ്റ് ചെയ്തത് അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ടായിരിക്കും ഡിലീറ്റ് ചെയ്യുന്നു അങ്ങനെ കൊടുത്താൽ മതി എന്നുള്ളതാണ് ഒരു ഫോൺ ഹാജരാക്കാൻ പറഞ്ഞാൽ അതിനകത്ത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് കൊടുത്താൽ മതി എന്ന് രാഹുൽ ഈശ്വർ തന്നെ പറയുന്നു രണ്ട് ഒരാളെ ഈ കേസിൽ ഐ മാക് ഉപയോഗിച്ചിട്ടാണ് ഈ ഫോണിൽ ടാമ്പർ ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നത് അദ്ദേഹം പോലീസ് ചോദ്യം ചെയ്യലിന് പോകുന്നത് റെക്കോർഡിംഗ് ആയിട്ടാണ് ഫെസിലിറ്റിയുമായിട്ടാണ് രണ്ട് കാര്യങ്ങൾ ഇതിൽ ഒന്ന് തീർച്ചയായും റെക്കോർഡ് ചെയ്തത് ഗൗരവമായി കാണണം പക്ഷെ ഈ അദ്ദേഹം പറഞ്ഞ കോണ്ടന്റ് ശരിയാണെങ്കിൽ ശരിയാണോ എന്ന് എനിക്കറിയില്ല അതിനേക്കാൾ ഗൗരവമല്ലേ തന്റെ കുടുംബത്തെ കാണിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്റെ സ്ഥാനം ദുരുപയോഗപ്പെടുത്തി അദ്ദേഹത്തിന്റെ ഇതൊക്കെ നേരത്തെ ബാലേന്ദ്രകുമാറിന്റെ കേസിലും പറയണമായിരുന്നു കേട്ടില്ല അത് പറഞ്ഞു അല്ലല്ല ഇതേ കാര്യം ബാലേന്ദ്രകുമാറിന്റെ എല്ലാ കാര്യത്തിലും കിട്ടിയ ബൈജു കെ പോലോസന പിടിക്കാം നമുക്ക് അത് മാത്രം വാദം കേട്ടിട്ട് നമ്മൾ വിധി ഴുതേണ്ട പക്ഷെ രാഹുൽ പോലീസ് ചോദ്യം ചെയ്യാൻ വിളിച്ചാൽ ഒരു റെക്കോർഡറുമായിട്ട് പോകുന്നു എന്നിട്ട് അതിനകത്ത് ഈ ബാലേന്ദ്രമേനോ ബാലേന്ദ്രകുമാർ കട്ട് ചെയ്ത പോലെ ഒരു മുപ്പത് സെക്കൻഡ് കട്ട് ചെയ്തോ അല്ലെങ്കിൽ പതിനഞ്ച് സെക്കൻഡ് കട്ട് ചെയ്തിട്ടോ നമുക്ക് കോടതിയിൽ സമർപ്പിച്ച കോടതി അത് അല്ല ബാലേന്ദ്രകുമാറിന്റെ ഇത്ര ഒരു ഒപ്പീനിയൻ ആണ് ഉണ്ടെന്ന് എനിക്ക് അറിയില്ല താഴ്മയുള്ള ഒപ്പീനിയൻ ഇല്ല നിങ്ങൾ ആക്ഷേപിക്കുന്നതിനെ ഞാൻ ആട്രിബ്യൂട്ട് ചെയ്തതാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇദ്ദേഹത്തിന് മൂന്ന് മണിക്കൂർ ഇദ്ദേഹം ചെയ്തത് ശരിയാണെന്നല്ല പക്ഷേ അദ്ദേഹത്തിന്റെ കുടുംബത്തെ വെച്ച് ഭീഷണിപ്പെടുത്തിയെങ്കിൽ ഗ്രേറ്റർ ഒഫൻസ് ചെയ്തത് ശ്രീ ബൈജു പോലോസ് ആണ് തെളിയട്ടെ പക്ഷെ ഒറ്റ കാര്യം ഞാൻ ശ്രീ ബൈജു പോലോസിനെ ഒന്നും ഡിഫെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ശ്രീ സംഗമേശ്വരനടക്കമുള്ള വിദഗ്ധരോട് ചോദിക്കാനുള്ളത് ഫയൽ അങ്ങനെ കോപ്പി ചെയ്താൽ അതിനെ ടാമ്പറിംഗ് എന്ന് വിളിക്കാൻ കഴിയുമോ എന്റെ മൊബൈൽ ഉണ്ട് ആ മൊബൈൽ കോടതി പ്രൊഡ്യൂസ് ചെയ്യാറല്ല ഈ ഒരു കോപ്പി ചെയ്തു എന്നുള്ളത് ഇദ്ദേഹം നമ്മളോട് ഇപ്പൊ പറയുന്ന കാര്യമാണ് അതല്ല പോലീസിന്റെ കേസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട പന്ത്രണ്ട് സന്ദേശങ്ങൾ അദ്ദേഹം ഡിലീറ്റ് ചെയ്തു എന്നാണ് അതോ ഓഡിയോ ക്ലിപ്പ് ഒറ്റിയോ ക്ലിപ്പ് അതെങ്ങനെ അത് പറയുന്നത് പൂർത്തിയാക്കാതെ ഒറ്റ സെക്കൻഡ് എന്ന് പറയേണ്ട കാര്യം താങ്കൾ പറയുന്നത് പോലീസ് സർ ഈ നിമിഷം വരെ ഈ പന്ത്രണ്ട് ചാറ്റുകൾ എന്താണെന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്ന് ഞാൻ മാധ്യമങ്ങളിൽ വായിച്ചില്ല കണ്ടെത്തുന്നതിന് മുമ്പ് ഇത് താങ്കൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ് അറിയാം താങ്കൾ ഇപ്പോ ഇപ്പോ താങ്കൾ പറയാൻ ശ്രമിച്ച ഒരു പോയിന്റ് എന്താണ് ഈ ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്ങനെയാണ് കുറ്റകരമാവുക എന്നാണ് അപ്പൊ ഞാൻ അതിനകത്ത് കൂട്ടിച്ചേർക്കാൻ ശ്രമിച്ചത് ട്രാൻസ്ഫർ ചെയ്തതല്ല പോലീസിന്റെ കേസ് പോലീസിന്റെ കേസ് ഈ പന്ത്രണ്ട് സന്ദേശങ്ങൾ ഡിലീറ്റ് ചെയ്തു എന്നുള്ളതാണ് അതിനകത്ത് സന്ദേശമുണ്ട് അതിനകത്ത് ഓഡിയോ ക്ലിപ്പുകളും ഉണ്ട് എന്നാണ് പോലീസ് പറയുന്നത് അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തിട്ടുള്ളത് അതിനെക്കുറിച്ച് നല്ല ബോധ്യം താങ്കൾക്കുണ്ട് ഇന്ന് ഈ സായി ശങ്കർ രംഗത്ത് വന്ന സമയത്ത് അദ്ദേഹം പറയുന്നത് ഞാൻ വെറും ഒരു ഫോ ഒരു ഫോണിൽ നിന്ന് ഒരു പെൻഡ്രൈവിലേക്ക് ഫോട്ടോസ് കോപ്പി ചെയ്ത് കൊടുത്തിട്ട് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് അതിനകത്ത്

കോടതി ആവശ്യപ്പെട്ടുള്ളത് ഈ ഫോണിലെ മുഴുവൻ രേഖകൾ അടങ്ങിയ ആ ഫോൺ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതിനിടയിൽ ഞാൻ ഈ ഫോണില് എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളിൽ ഡിലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് കേസിന് ആവശ്യമുള്ളതാണോ എന്ന് എങ്ങനെ പോലീസിനെങ്ങനെ അറിയാതെ സാധാരണ ആളുകൾ ഒക്കെ ബുദ്ധിയുണ്ട് ഇത് കേൾക്കുന്ന പോയിന്റ് പോയിന്റ് വിട്ടു അടുത്തത് എനിക്ക് 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 കുറവുണ്ട് ഒരു ആ അദ്ദേഹം കൊടുത്ത കേസിനെ പറ്റി സംസാരിക്കാൻ വന്ന ഒരാള് ഞാൻ ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല എന്ന് പറഞ്ഞിട്ട് വളരെ നൈസ് ആയിട്ട് സ്നീകം ചെയ്യാൻ ഇല്ല ഐ മീൻ രാഹുൽ 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 രാഹുലിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത് ഈ സായി ശങ്കർ എന്ന് പറയുന്ന കക്ഷി അദ്ദേഹത്തിന്റെ പിന്നെ കേസിനെ പറ്റി പറയാൻ വന്നിട്ട് വളരെ നൈസായിട്ട് ഇവിടെ പ്ലേസ് ചെയ്തിട്ട് പോവാൻ ശ്രമിച്ചത് പിന്നെ ദിലീപിന്റെ കയ്യിലുള്ളത് ഐഫോൺ ട്വൽവ് ആണ് അത് അത് വരുന്നതിന് മുമ്പുള്ള ഡേറ്റ അതിന്റെ അകത്ത് എങ്ങനെ കാണും എന്നുള്ള ഒരു വലിയൊരു എക്സ്പേർട്ടിന്റെ പോയിന് അവിടെ ഇട്ടിട്ടാണ് പോയത് അത് നമ്മളെപ്പോലെ ഐഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാർ പത്ത് വന്നു കഴിഞ്ഞാലും പതിനൊന്ന് വന്നുകഴിഞ്ഞാലും പന്ത്രണ്ട് വന്നുകഴിഞ്ഞാൽ അപ്ഗ്രേഡ് ചെയ്ത് അതിന്റെ മുഴുവൻ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് ഇത് നമ്മൾ പോകുന്നത് അത് വളരെ അല്ല അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യം ആണ് അതായത് എങ്ങനെയാണ് അദ്ദേഹത്തിന് പെട്ടെന്ന് ആ വിഷയത്തിലേക്ക് കടന്നു പോകാനുള്ള ധൈര്യം കിട്ടിയതെന്ന് ഞാൻ അത്ഭുതപ്പെടുകയാണ് അദ്ദേഹം ചോദിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് പതിനേഴിലുള്ള കാര്യം എങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് വന്ന ഐഫോണിൽ കിട്ടുക ആ കേസിന്റെ മർമ്മത്തിൽ പിടിച്ചുകളഞ്ഞു